ജാതിയുടെയും മതത്തിൻ്റെയും ദേശീയതയുടെയും പേരിലുള്ള സങ്കുചിതമായ തത്വബോധമാണ് സംഘർഷങ്ങളും അക്രമങ്ങളും സൃഷ്ടിക്കുന്നത്. അതിർത്തികളോടുള്ള നമ്മുടെ അടുപ്പം അതിൻ്റെ സ്രോതസ് നമ്മുടെ ഭൗതിക രൂപത്തോടുള്ള അടുപ്പമാണ്, അതായത് നമ്മുടെ ശരീരം. നിങ്ങൾ ഈ ശരീരവുമായി താദാത്മ്യത്തിൽ വർദ്ധിക്കും തോറും നിങ്ങൾ പലതരത്തിലുള്ള അതിർത്തികളുമായി അടുപ്പത്തിലാകും. അത് ചിലപ്പോൾ കുടുംബമായിരിക്കാം, ഭൂമിശാസ്ത്രപരമായ അതിരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊലിയുടെ നിറമായിക്കോട്ടെ, നിങ്ങളുടെ ചിന്തകളുടെയോ വികാരങ്ങളുടെയോ അതിരായിക്കോട്ടെ, വിശ്വാസ സംഹിതകളുടെ അതിരാവട്ടെ, പല രീതിയിൽ നമ്മൾ അതിരുകളെ വരയ്ക്കാൻ തുടങ്ങുന്നു. കാരണം അടിസ്ഥാനപരമായി ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൗതികമായിട്ടാണ്. ഭൗതികതയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ നിശ്ചിത അതിർത്തിയാണ്. ഒരു നിശ്ചിത അതിർത്തി ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഭൗതികതയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഭൗതിക രൂപവുമായി താദാത്മ്യത്തിൽ വർദ്ധിക്കും തോറും നിങ്ങൾ തന്നെ വരയ്ക്കുന്ന പല വിധത്തിലുള്ള അതിരുകളുമായി നിങ്ങൾ അടുപ്പത്തിലാവും. അപ്പോൾ അതിരുകളെ ഇല്ലാതാക്കുക എന്നത് ഒരിക്കലും മനോഭാവം മാറ്റുന്നത് കൊണ്ടോ വിശ്വാസ സംഹിതകളെ മാറ്റുന്നത് കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് സാധ്യമാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം ശാരീരികമായ മാനത്തിനെ അതിജീവിക്കുമ്പോൾ മാത്രമാണ്. അത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, അത് നിങ്ങളിൽ ഒരു സജീവമായ അനുഭവമാവുമ്പോൾ, സ്വാഭാവികമായും നിങ്ങൾ കുടുംബം, ക്ലബ്ബ്, സംഘടനകൾ, സമൂഹം, രാജ്യം, മതം, ജാതി, വർഗം, ഇങ്ങനെയുള്ള നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന നാനാവിധത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രരാവും. നിങ്ങൾക്കതിനെ തടയാൻ കഴിയില്ല. നിങ്ങൾക്ക് അതിരുകളെ വലുതാക്കുന്നതിൽ യാതൊരു അർത്ഥവും കാണാൻ കഴിയില്ല. കാരണം വലിയ അതിരുകൾ വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകും. എല്ലാ മനുഷ്യനും ഈ ഒരു അനുഭവം ഉണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ്. അതായത് നിങ്ങളുടെ ശാരീരികതയ്ക്ക് അതീതമായ ഒരു പ്രകൃതം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അനുഭവം ഉണ്ടാവണം. നിങ്ങൾ നിങ്ങളുടെ ബോധപൂർവമായ ഒരു അനുഭവമായി തീരണം. അത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അതിരുകളുമായുള്ള ബന്ധം ഒരുപാട് ഇല്ലാതാവും. അങ്ങനെ സംഘർഷത്തിൻ്റെയും അക്രമങ്ങളുടെയും അടിസ്ഥാന കാരണം ഗണ്യമായ രീതിയിൽ ഇല്ലാതാവും.